നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷത്തിലാണ് ഇപ്പോൾ നാടെങ്ങും ഗുരുദേവന്റെ പാദങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ഒരിക്കൽ ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, അന്ന് ഒരു പച്ചിലയുടെ നീര് കൊണ്ട് സ്വാമിയുടെ പരു പൊട്ടിയല്ലോ, പിന്നീടത് ഉപയോഗിച്ച് നോക്കിയിട്ടും ഫലം കാണുന്നില്ല, അതിനെന്താണ് കാരണം? അപ്പോൾ സ്വാമി പറഞ്ഞു, ദേശഭേദം, സ്ഥലഭേദം, ഋതുഭേദം ഇതൊക്കെ ഔഷധികൾക്ക് വ്യത്യാസം വരുത്തും. ചെടിയുടെ പ്രായവും പരിഗണിക്കണം. തൈയായിരിക്കുമ്പോഴും കായ്ച്ചു നിൽക്കുമ്പോഴും ഒരേ ഫലമല്ല. മനുഷ്യ ശരീരത്തിനു തന്നെ നമുക്കറിയാൻ കഴിയാത്ത പല വ്യത്യാസങ്ങളും വരുന്നില്ലേ? പേര് കേട്ടാൽ പകയുള്ളവരും ഇല്ലാത്തവരുമുണ്ടല്ലോ. രോഗിയുടെ ശരീരസ്ഥിതിയും രോഗസ്വഭാവവും ഭിന്നമായിരിക്കും. ഇതൊക്കെ സൂക്ഷ്മമായി ചിന്തിക്കണം. ഒരു രോഗം ഒരൌഷധം കൊണ്ട് തന്നെ എപ്പോഴും മാറിയെന്ന് വരില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരു രോഗത്തിന് തന്നെ പല മരുന്നുകൾ വിധിക്കേണ്ടിയിരുന്നില്ലല്ലോ. ഇനി ഗുരുവചനം. ധ്യാനം കൊണ്ട് ഓജസ് വർദ്ധിക്കും, ബുദ്ധിവികാസമുണ്ടാകും, സൗന്ദര്യം വർദ്ധിക്കും, ആരോഗ്യം പുഷ്ടിപ്പെടും, ഓർമ്മശക്തിയും ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലവും കിട്ടും. ധ്യാനിക്കുക, അതാണ് സ്വത്ത്. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ധൃതിസ്തംഭാധാരം ദൃഢഗുണനിബദ്ധാം സഗമനാം വിചിത്രാം പത്മാഢ്യാം പ്രതിദിവസസന്മാർഗഘടിതാം സ്മരാരേ മച്ചേത സ്ഫുടപടകുടീം പ്രാപ്യ വിശദാം ജയസ്വാമിൻ ശക്ത്യാ സഹ ശിവഗണൈ സേവിത വിഭോ. ഇനി ശങ്കരസ്തോത്രാമൃതം. പാർവതീദേവിയോടൊപ്പം തൻ്റെ മനസ്സാകുന്ന കൂടാരത്തിൽ വന്നു താമസിക്കാൻ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭക്തൻ. നല്ല ഉറപ്പോടുകൂടിയ തൂണുകളാൽ താങ്ങി നിർത്തുന്നതാണ് കൂടാരം. ധാരണാഭ്യാസത്തിലൂടെ സാധകന്റെ സ്തംഭസമാനമായ ഉറച്ച ഭാവമാണ് തൂണുകളോട് ഉപമിച്ചിരിക്കുന്നത്. ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ ശിവാനന്ദ ലഹരിയിലെ ഈ ഭാഗമാണ് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശിവാനന്ദ ലഹരിയിൽ 20-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ അത്യന്ത ചപലനായ ചഞ്ചല സ്വഭാവിയായ എൻ്റെ മനസ്സാകുന്ന കുരങ്ങനെ
ബന്ധിച്ച് ഭവാൻ്റെ വശത്തിലാക്കണമേ എന്ന് പറഞ്ഞു. എപ്പോഴും മോഹമാകുന്ന കൊടുങ്കാട്ടിൽ ചരിക്കുന്നതും യുവതികളുടെ പർവ്വതസമാനം ഉയർന്ന മാറിടങ്ങളിൽ അലയുന്നതും ആശകളാകുന്ന കൊമ്പുകളിൽ നിരന്തരം ചാടിക്കളിക്കുന്നതുമായ എൻ്റെ മനസ്സാകുന്ന കുരങ്ങനെ അങ്ങയുടെ അധീനമാക്കിയാലും ദൃഢമായി ബന്ധിച്ച് ഇതാണ് പ്രാർത്ഥിച്ചത്. തുടർന്ന് എൻ്റെ മനസ്സ് അങ്ങയുടെ വാസസ്ഥാനമാക്കിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർത്തും വിലക്ഷണങ്ങളായ ഭാവങ്ങളാണ് ഈ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാനുള്ളത്. നോക്കൂ, 21-ാമത്തെ ശ്ലോകം. ധൃതി സ്തംഭാധാരം ദൃഢഗുണനിബദ്ധാം സഗമനാം വിചിത്രാം പത്മാഢ്യം പ്രതിദിവസ സന്മാർഗഘടിതാം സ്മരാരേ മച്ചേത സ്ഫുടപടകുട്ടിം പ്രാപ്യ വിശദാം ജയ സ്വാമിൻ ശക്തിയാ സഹ ശിവഗണൈ സേവിത വിഭോ. ഹേ വിഭോ, ഹേ ശിവ, ഹേ സ്മരാരേ, ഹേ സ്വാമിൻ, അനേക സംബോധനകളാണ് ഇവിടെ ഈ ശ്ലോകത്തിലുള്ളത്. ഹേ സ്മരാരേ, അല്ലയോ സ്മരാരി, സ്മരൻ കാമദേവനാണ്. കാമദേവൻ്റെ അരി ശത്രു, അത് അവനാണ് സ്മരാരി. ആരാണോ കാമദേവൻ്റെ ശരീരത്തെ ഭസ്മീകരിച്ചത്, ആര് ഹേതുവായിട്ടാണോ കാമദേവന് ശരീരമില്ലാതായത്, അവനാണ് സ്മരാരി പരമശിവൻ. തൻ്റെ നേർക്ക് ബാണങ്ങളെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കാമദേവനെ കണ്ടപ്പോൾ ജ്ഞാനമാകുന്ന മൂന്നാമത്തെ കണ്ണൊന്ന് തുറന്നു ശിവൻ. അതോടുകൂടി കാമദേവൻ ഭസ്മമായി. അങ്ങനെയുള്ള ഹേ സ്മരാരേ, ഹേ സ്വാമിൻ, സകല ലോകത്തിനും യജമാനനായവനെ, ഹേ സ്വാമിൻ, സ്വാമി യജമാനൻ, സ്വാമിൻ എന്നുള്ളത് സംബോധന. ഹേ സ്വാമിൻ, അല്ലയോ യജമാനൻ. ഹേ ശിവ, അല്ലയോ പരമശിവ, സർവലോകത്തിനും മംഗളത്തെ പ്രദാനം ചെയ്യുന്ന മംഗളസ്വരൂപിൻ. ഹേ വിഭോ, അല്ലയോ വിഭോ, വിഭോ എന്നുള്ളത് വിഭുവിൻ്റെ സംബോധനയാണ്. വിഭു എന്നാൽ വിശേഷേണ ഭവിക്കുന്നവനാണ് അഥവാ വിശേഷേണ ഭവിപ്പിക്കുന്നവനാണ്. വിശിഷ്ടങ്ങളായ സകലത്തിനെയും ഭവിപ്പിക്കുന്നവനാണ് വിഭു. ഹേ സ്മരാരേ, ഹേ ശിവ, ഹേ വിഭോ, ഹേ സ്വാമിൻ. മച്ചേത സ്ഫുടപടകുടിം ശക്തിയാ സഹ പ്രാപ്യ ജയ. ഇതാണ് പ്രാർത്ഥന. ശക്തിയാ സഹ, ശക്തിയോടുകൂടെ, പാർവതീദേവിയോടുകൂടെ വന്നു ചേർന്ന് സ്ഫുടപടകുടിം, പടം കൊണ്ടുണ്ടാക്കിയ കുടി, പടം വസ്ത്രം, വസ്ത്രം കൊണ്ടുണ്ടാക്കിയ കൊച്ചു കുടിൽ, കൂടാരം. എങ്ങനത്തെ കൂടാരം? മച്ചേത സ്ഫുടപടകുടിം, എൻ്റെ ചിത്തമാകുന്ന, എൻ്റെ മനസ്സാകുന്ന കൂടാരം. ഇപ്പോൾ തൻ്റെ മനസ്സിനൊരു കൂടാരമായിട്ട്, തുണി കൊണ്ട് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു കൂടാരമായിട്ട് ഉപമിച്ചു. അങ്ങനെയുള്ള കൂടാരത്തിലേക്ക് പ്രാപ്യോ വന്ന്, എങ്ങനെ വന്ന്? ശക്തിയാ സഹ, ശക്തിയോട്, ശിവയോട്, പാർവതിയോട് കൂടെ വന്ന് എൻ്റെ മനസ്സാകുന്ന കൂടാരത്തിൽ ജയാ, വിജയിച്ചാലും വസിച്ചാലും ശോഭിച്ചാലും. ഹേ സ്വാമിൻ,
അപ്പം എൻ്റെ മനസ്സാകുന്ന കൂടാരം ശിവന് വന്ന് താമസിക്കാൻ യോഗ്യമാണോ? പറയുകയാണ്, ധൃതിസ്തംഭാധാരാം. എങ്ങനെയുള്ള കൂടാരമാണ്? ധൃതി സ്തംഭാധാരാം. സ്തംഭം തൂണുകളാണ്. നല്ലപോലെ ധരിക്കാൻ ശേഷിയുള്ള തൂണുകൾ, അതാണ് ധൃതിസ്തംഭങ്ങൾ. അങ്ങനെയുള്ള സ്തംഭങ്ങൾ ആധാരമായിട്ടുള്ള, അടിസ്ഥാനമായിട്ടുള്ള കൂടാരമാണ്, ഉറപ്പുള്ളതാണ്. അല്ലാതെ പെട്ടെന്ന് കേടുവന്ന് പോകുന്ന കൂടാരമല്ല, നല്ല ഉറപ്പുള്ള തൂണുകളോട് കൂടിയതാണ്. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കുക, എന്താണ് ഈ ധൃതിസ്തംഭങ്ങളെന്ന്. ധൃതി ധാരണാശക്തിയാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ധരിക്കാനുള്ള ശക്തിയാണ്. അപ്പോൾ അഭ്യാസത്തിലൂടെ, ധാരണാഭ്യാസം ചെയ്യുന്ന സാധകൻ്റെ സ്തംഭസമാനം ഉറച്ച ഭാവമാണ് ഇവിടെ സ്തംഭാധാരം. അങ്ങനെയുള്ള ആധാരത്തോട് കൂടിയതാണ് എൻ്റെ മനസ്സാകുന്ന കുടീരം. ഇനി ധൃതി എന്നുള്ളതിന് ഇന്ദ്രിയങ്ങളെ മനസ്സിനെയൊക്കെ ധരിക്കുന്ന എന്നുള്ള അർത്ഥമെടുക്കാതെ ധാരണാശക്തി എന്നർത്ഥമെടുക്കാം. അതുപോലെ ധൃതി ശബ്ദത്തിന് മനക്കരുത്ത്, തൻ്റെ ഇടം എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു സാധകനെ സംബന്ധിച്ച് ആവശ്യം വേണ്ട ഗുണങ്ങളിൽ, അടിസ്ഥാന ഗുണങ്ങളിൽപ്പെട്ടതാണ് ധൃതി. അപ്പോൾ ധൃതിയാകുന്ന സ്തംഭം, ആ സ്തംഭം ആധാരമായിട്ടുള്ള എൻ്റെ മനസ്സാകുന്ന കുടീരത്തിൽ അങ്ങ് പാർവതീദേവിയോടുകൂടി വന്ന് താമസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് എങ്ങനെയുള്ള കുടീരം എന്ന് വിശേഷിപ്പിക്കുന്നു, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ അടുത്തതായി ക്ഷേത്രങ്ങൾ, സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക് പോകാം. നമസ്കാരം. ക്ഷേത്ര ആരാധനാക്രമങ്ങൾക്ക് തന്ത്രശാസ്ത്രത്തിനുള്ള പ്രാധാന്യത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ഒരു പദത്തെ, ആ പദത്തിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ക്ഷേത്ര ആരാധനാക്രമങ്ങളുടെ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ശാസ്ത്രം? എന്താണ് തന്ത്രം? ഇതിൽ ശാസ്ത്രം എന്ന പദത്തെ നമുക്ക് ആദ്യമെടുക്കാം. ശാസ്യതേ ഇതി ശാസ്ത്ര എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ശാസ്യതേ എന്ന് വെച്ചാൽ ശാസിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പറയപ്പെട്ടത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥം. ആചാര്യന്മാരാൽ ശാസിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആചാര്യന്മാരാൽ പറയപ്പെട്ടത്, അല്ലെങ്കിൽ ആചാര്യന്മാർ കാണിച്ചു തന്ന വഴി എന്നൊക്കെയാണ് ശാസ്ത്രം എന്ന് പറയുന്ന പദത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഇതിനെ ആധുനിക സയൻസിൻ്റെ ആ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം വളരെ വ്യത്യസ്തമായ നിർവചനം തന്നെയാണ് ആധുനിക സയൻസിലെ ശാസ്ത്രം എന്ന പദത്തിനും ഭാരതീയമായ ശാസ്ത്രപദ്ധതികളുടെ ശാസ്ത്രം എന്ന പദത്തിനും ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാര്യന്മാർ അനവധിയായിട്ടുള്ള വർഷങ്ങൾ അവർ നിരന്തരം ഗവേഷണം ചെയ്ത് പരസ്പരം അവരുടെ ബോധതലത്തിലെ, അവരുടെ ഉപബോധ മനസ്സിനോടും ഉന്നതമായ ബോധതലത്തോടും നിരന്തരം സംവേദനം ചെയ്ത് അവർ കണ്ടെത്തിയ ഉത്തരങ്ങളെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ശാസനങ്ങളായി, അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുന്ന പദം കൊണ്ട് പല തരത്തിലുള്ള വിഷയങ്ങളെ സമീപിക്കുന്നുണ്ട്. ഭാരതീയമായിട്ടുള്ള നിരവധി ശാസ്ത്രങ്ങളുണ്ട്. ഓരോ ശാസ്ത്രങ്ങളും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആചാര്യന്മാരുടെ കണ്ടെത്തലുകളാണ്. ഉദാഹരണത്തിന് ആയുർവേദം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ എടുക്കാം. ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രം ആരോഗ്യശാസ്ത്രമാണ്. ചരകനും ശുശ്രുതനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഔഷധങ്ങളുടെ കൂട്ടത്തെ ആസ്പദമാക്കിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ആരോഗ്യശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നിരവധിയായ ആചാര്യന്മാരുണ്ട്. ആ ആചാര്യന്മാരുടെ അത്തരത്തിലുള്ള ആയുർവേദ ശാസ്ത്രത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ അവർ പറഞ്ഞു വച്ചിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ
കൃത്യമായ ഫലം ഇന്നും കിട്ടുന്നുണ്ട്. കൃത്യമായി ആചാര്യന്മാർ കാണിച്ചു തന്നിട്ടുള്ള ആ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കൃത്യമായി ആചാര്യന്മാർ എത്തിച്ചേർന്ന അതേ വഴിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ ഗൂഗിൾ മാപ്പിനെ ഒക്കെ ആശ്രയിക്കുന്നവരാണ്. ഗൂഗിൾ മാപ്പിൽ, ഗൂഗിൾ മാപ്പ് നമുക്ക് വഴി കാണിച്ചു തരുന്നതിനെ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലെ, ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള വഴി, അതേ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുതന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ, അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിൻ്റെ പ്രത്യേകത. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പാരാദി പഞ്ചമനുഭി പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം. ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനന്തശയന ദർശനങ്ങളാൽ പുണ്യമാർന്ന ഭൂമിയാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയോട് ചേർന്ന കായിപ്പുറം എന്ന ദേശം. വേമ്പനാട് കായലിൻ്റെ തീരപ്രദേശങ്ങളിൽ ഒന്നാണ് മുഹമ്മ. പാതിരാമണലെന്ന ജൈവ വൈവിധ്യ സങ്കേതമാണ് ഈ നാടിനെ അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രശസ്തമാക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ പദസ്പർശത്താൽ അനുഗ്രഹീതമായ മണ്ണാണ് കായിപ്പുറം. കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഏറ്റവും വലിയ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ഗുരുദേവൻ മനുഷ്യനും പ്രകൃതിയും ഒന്നാകുവാൻ വേണ്ടിയും ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നുമുള്ള സന്ദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് ജനമനസ്സുകളെ നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു. കായിപ്പുറം ശ്രീ അനന്തശയനേശ്വര ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നതും മഹാഗുരുവായ ശ്രീ നാരായണ ഗുരുദേവനിൽ നിന്ന് തന്നെയാണ്. തിരുവനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ അനന്തശയന പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ അനന്തശയനേശ്വര ക്ഷേത്രം കായിപ്പുറം. അനന്തശയനത്തിൽ കിടക്കുന്ന ഭഗവാന്റെ ചന്ദനചാർത്ത് ദർശനം മഹാപുണ്യമാണ്. ചന്ദനം ചാർത്തിക്കിടക്കുന്ന ഭഗവാന്റെ സുന്ദര രൂപം കണ്ട് തൊഴുവാനായി നാനാദിക്കുകളിൽ നിന്നും ഭക്തജന പ്രവാഹമുണ്ടാകാറുണ്ട്. പൂനിലാവ് പൊഴിക്കുന്ന ചിരിയാണ് ഭഗവാന്റേത്. ആ ചിരിയിൽ ഈ 7-14 ലോകങ്ങളിലേക്കും പ്രകാശം നിറയുന്നു. വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഇവിടെ അതേ പ്രാധാന്യത്തോടെ തന്നെ മഹാദേവനെയും ആരാധിക്കുന്നുണ്ട്. മഹാദേവന് സമർപ്പിക്കുന്ന ധാര കണ്ടു തൊഴുന്നത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശാന്തിയേകുന്ന പുണ്യനിമിഷങ്ങളാണെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നത്. പ്രപഞ്ചനാഥനായ ശിവൻ ഇഹത്തിലും പരത്തിലും മോക്ഷം നൽകുന്നുവെന്നാണ് വിശ്വാസം. ഓം എന്ന നാദം പോലും പ്രപഞ്ചതാളമാണ്. സർവചരാചരങ്ങളിലും നിറയുന്നതും ഓംകാരമന്ത്രം തന്നെയാണ്. ശിവക്ഷേത്രം കഴിഞ്ഞാൽ ഭദ്രകാളിയും ചാമുണ്ഡേശ്വരിയുമുണ്ട്. ഇവിടെ നടത്തുന്ന ഗുരുതിയും അതിസവിശേഷമായ പൂജകളിലൊന്നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പോലെ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന്
ഒരു വിദ്യാലയവും പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാന പ്രതിഷ്ഠകൾക്കൊപ്പം ഉപദേവങ്ങളായ ശ്രീ സുബ്രഹ്മണ്യൻ, ശ്രീ ഭുവനേശ്വരി, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, നാഗയക്ഷി, ധർമ്മശാസ്താവ് എന്നീ ഉപദേവങ്ങൾക്കും നിത്യപൂജകളും വിശേഷാൽ പൂജകളും നടത്തിവരുന്നു. കലികാലത്തെ കഷ്ടതകളിൽ നിന്ന് രക്ഷ നേടുവാനും ഭക്തമനസ്സുകളിൽ ദൈവസാന്നിധ്യം നിലനിൽക്കുവാനും നിരവധി പൂജകൾ നിരന്തരം നടത്തിവരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ അനന്തശയനേശ്വര ക്ഷേത്രം. അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ്. എല്ലാ മാസവും വ്യാഴാഴ്ച നടക്കുന്ന അക്ഷയ നെയ്വിളക്ക് കായിപ്പുറം ദേശത്തെ ആകെ പ്രഭാപൂരിതമാക്കുന്നു. ഇത് ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ ദീപപ്രകാശമാണ്. ഓരോ ദീപങ്ങളും ഓരോ പ്രാർത്ഥനകളാണ്. നെയ്യിൽ മാത്രം കത്തുന്ന ആയിരക്കണക്കിന് ദീപങ്ങൾ, മഹായാഗഭൂമി പോലെ അന്തരീക്ഷത്തിൽ ഭഗവത് ചൈതന്യം നിറയുന്നു. അക്ഷയ നെയ്വിളക്കിൽ വിദൂരദേശത്ത് നിന്ന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളും കായിപ്പുറം ദേശക്കാരും ഒത്തുചേർന്ന് ഇവിടം ഒരു ആനന്ദോത്സവ ഭൂമിയാക്കുന്നു. അങ്ങനെ കായിപ്പുറം ശ്രീ അനന്തശയനേശ്വര ക്ഷേത്രത്തിലെ ശക്തി ചൈതന്യ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തവയാണ്. പ്രാർത്ഥനകളുടെ ത്രിസന്ധ്യകൾക്കായി ക്ഷേത്രവും പരിസരവും ഒരുങ്ങി. ക്ഷേത്രാങ്കണത്തിൽ ദീപങ്ങൾ തെളിഞ്ഞു. ഓരോ ദീപങ്ങളും ആത്മാവിലേക്ക് തന്നെയാണ് പ്രകാശിക്കുന്നത്. ഇവിടെ ഒരു ഗ്രാമത്തിൻ്റെ പ്രാർത്ഥനകൾ ഒന്നാകുന്നു. സുന്ദരമായ സന്ധ്യയിൽ അനന്തശയനേശ്വരൻ്റെ വിഗ്രഹത്തിനു മുന്നിൽ ദീപങ്ങൾ തെളിയുന്നു, ഭഗവാന്റെ മകരകുണ്ഡലങ്ങളിലെ പ്രകാശം പോലെ. കായിപ്പുറമാകെ നിറവാർന്ന ഭൂമിയായി. ഭഗവാന്റെ പുഞ്ചിരിയിലേക്കും ഭഗവാന്റെ കണ്ണുകളിലേക്കും നോക്കി പ്രാർത്ഥനയോടെ നിന്ന ഭക്തമാനസങ്ങൾ മോക്ഷമാകുന്ന വൈകുണ്ഠ ദർശനങ്ങളിൽ സ്വയം മറന്നു. കായിപ്പുറം ശ്രീ അനന്തശയനേശ്വര ദർശനം ഏവർക്കും പുണ്യദർശനമാകട്ടെ.